തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ മർദ്ദിച്ചുകുന്ന അരുൺ ആനന്ദിനെതിരെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് ഫെഡറൽ ബാങ്കിലെ നല്ല ജോലിയും ഇയാൾ വേണ്ടെന്ന് വെച്ചത് മയക്കുമരുതിന് അടിമയാവാനാണ് തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളുമായും അടുപ്പമുണ്ടായിരുന്നു നന്ദൻകോടുകാരനായ ഇയാളുടെ ജ്യേഷ്ഠൻ സൈന്യത്തിൽ ലെഫ്റ്റനന്റ് കേണലായിരുന്നു ഫെഡറൽ ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ വളരെ മാന്യമായി ജീവിക്കുന്ന കുടുംബത്തിൽ മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമയായിരുന്നു തിരുവനന്തപുരത്തെ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു ഇയാളുടെ സ്കൂൾ പഠനം ഇതിനു ജീവിതം വഴിതെറ്റുന്നത് കോലഞ്ചേരിയിലെ കുട്ടിയുടെ മരണത്തിനൊപ്പം അരുൺ ആനന്ദിനെതിരെ രണ്ട് സംശയം മുനകൂടി ഉയരുന്നുണ്ട് കുട്ടിയുടെ അച്ഛന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് നടപടി തുടങ്ങി ഇതിനുശേഷം അരുൺ ആനന്ദിന്റെ അച്ഛന്റെ അസ്വാഭാവിക മരണവും അന്വേഷിക്കുന്നതായിരിക്കും അരുണിന്റെ കെട്ടിടത്തിൽ നിന്നാണ് വീണ് മരിച്ചത് ഫെഡറൽ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു അരുണിന്റെ അച്ഛൻ മകന്റെ വഴിവിട്ട ജീവിതത്തിൽ അച്ഛൻ വേദനിച്ചിരുന്നു കുടുംബസ്വത്തിന് വേണ്ടി തർക്കവും ഉണ്ടായിരുന്നു ഇതിനിടെയായിരുന്നു അച്ഛൻ വീണ് മരിച്ചത് ഇതിനുശേഷം അരുണിന് ആശ്രിത നിയമനവും കിട്ടി അപ്പോഴും നന്നാകാൻ താല്പര്യമില്ലായിരുന്നു ക്രിമിനൽ ക്രിമിനലുകൾക്കൊപ്പം നീങ്ങി ജോലി കളഞ്ഞു തൊടുപുഴയിലെ ക്രൂരത പുറത്തു വന്നപ്പോൾ മറന്നാടാൻ അന്വേഷണത്തിൽ കണ്ടെത്തിയതായിരുന്നു അച്ഛന്റെ മരണത്തിലെ സ്വാഭാവികത ഇപ്പോൾ തൊടുപുഴയിലെ കുട്ടിയുടെ അച്ഛനെ കൊന്നതാണെന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിൽ പോലീസിന് മൊഴി കിട്ടിയിട്ടുണ്ട് അച്ഛന് അമ്മ പാൽ കൊടുക്കുന്നത് കണ്ടെന്നാണ് ഇളയ കുട്ടിയുടെ മൊഴി പാലിൽ വിഷാംശമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ഇതിനിടെയാണ് അരുണിന്റെ അച്ഛന്റെ മരണവും പരിശോധനയിൽ വരുന്നത് അരുണിന്റെ അച്ഛൻ മരിച്ചത് ഏതാണ്ട് പതിനാല് കൊല്ലം മുമ്പാണ് അന്ന് ഇരുപത് വയസ്സിനോട് അടുത്താണ് അരുണിന്റെ പ്രായം അന്നും ക്രിമിനൽ സംഘങ്ങളുമായി അരുണിന് ബന്ധമുണ്ട് ഈ സാഹചര്യത്തിൽ അച്ഛന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് കരുതുന്നവരുണ്ട് അച്ഛൻ മരിച്ച ജോലി കിട്ടിയെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകാൻ അരുൺ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണം അതിനിടെ അരുൺ ആനന്ദിന്റെ ആദ്യ ഭാര്യ ക്രൂരത സഹിക്ക വയ്യാതി വിവാഹമോചന നേടുകയായിരുന്നു എന്നതാണ് വസ്തുത ഇവർ രണ്ടാം വിവാഹം കഴിച്ച് അമേരിക്കയിൽ കഴിയുകയാണ് ആദ്യ ബന്ധത്തിൽ അരുണിന് ഒരു ആൺകുട്ടിയുണ്ട് വിവാഹ ബന്ധം ഏർപ്പെടുത്തിയ സമയത്താണ് അരുണിന്റെ അമ്മാവന്റെ മകൻ മരിക്കുന്നത് അങ്ങനെയാണ് തൊടുപുഴ സ്വദേശിയും അമ്മാവന്റെ മരുമകളുമായ യുവതിയുമായി അടുപ്പത്തിലുമാകുന്നത് റിട്ടയേർഡ് അധ്യാപികയുടെ ഏക മകളായ യുവതി എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അഞ്ച് വർഷത്തോളം തിരുവനന്തപുരത്ത് ഭർത്തൃവീട്ടിൽ താമസിച്ചിരുന്ന യുവതിയും ഭർത്താവും രണ്ട് വർഷം മുമ്പ് തൊടുപുഴയിലേക്ക് മാറി അരുണുമായുള്ള ഭാര്യയുടെ അടുപ്പം മനസ്സിലാക്കിയായിരുന്നു ഇത് വെങ്ങലൂരിന് സമീപം മോട്ടോർ മെക്കാനിക് വർക്ക്ഷോപ്പ് ആരംഭിച്ചു ഇതിനിടെയാണ് ഭർത്താവ് മരിച്ചത് തുടർന്നുള്ള പതിനഞ്ച് ദിവസം മരണാനന്തര ചടങ്ങുകൾക്കായി തിരുവനന്തപുരത്ത് ഭർത്തൃവീട്ടിൽ യുവതി താമസിച്ചു ഇതോടെ വീണ്ടും അരുണുമായി അടുത്തു പിന്നീട് ഭർത്താവിന്റെ നാൽപ്പത്തി ഒന്നാം ചരമദിനത്തിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ പ്രണയം അസ്ഥിക്ക് പിടിക്കുകയായിരുന്നു

തിരികെ തൊടുപുഴയിൽ എത്തിയ ശേഷം ഫോണിലൂടെ ബന്ധം തുടർന്നു വീട്ടുകാരുടെ ശക്തമായ എതിർപ്പ് അവഗണിച്ച് രണ്ട് മക്കളെയും കൂട്ടി സ്വന്തം കാറിൽ കാമുകനൊപ്പം ഒളിച്ചോടി മാതാവിന്റെ പരാതിയെ തുടർന്ന് കരിങ്കുന്നം പോലീസ് ഇരുവരെയും വിളിച്ചു വരുത്തിയെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചു എന്നാൽ വീട്ടിൽ കയറ്റില്ലെന്ന് അമ്മ നിലപാടെടുത്തതോടെ തൊടുപുഴ ടൗണിന് സമീപം വീട് വാടകയ്ക്കടുത്ത് താമസവും തുടങ്ങി പഴയ വർക്ക്ഷോപ്പ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിച്ചു പിന്നീട് താളപ്പിഴകളുടേതായി ജീവിതം കാമുകിയുടെ ആദ്യ മകൻ ചേട്ടച്ച എന്ന് വിളിക്കുന്നത് അരുണിനെ പ്രകോപിപ്പിച്ചു അമ്മയുടെ കൂടെയുള്ളത് അച്ഛനും ോ ചേട്ടനോ എന്ന് തിരിച്ചറിവില്ലാത്ത മക്കൾ ചേട്ടച്ചൻ എന്ന് വിളിച്ചാണ് അത്ര അരുണിനെ ചുടിപ്പിച്ചത് ഇതോടെ കുട്ടികൾ ശത്രുപക്ഷത്തായി പിന്നെ ക്രൂരത തുടങ്ങി അതിന്റെ പേരിൽ പിന്നെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ക്രൂരമായി മർദ്ദനമായിരുന്നു ഇതിന്റെ തുടർച്ചയായിരുന്നു ഏഴ് വയസ്സുകാരന്റെ തലയോട്ടി തകരുന്ന തരത്തിലുള്ള മർദ്ദനം കൊലക്കേസിലും തട്ടിപ്പ് കേസിലും മുമ്പ് പ്രതിയായിരുന്ന അരുൺ ആനന്ദ് ക്രൂരതയുടെ പര്യായമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഏഴ് വയസ്സുകാരനെ ഭിത്തിയിൽ തലയടിച്ചുകുന്ന കേസിൽ പ്രതിയായ അരുൺ ആനന്ദ് കുട്ടിയുടെ പിതാവിനെ കൊലപ്പെടുത്തിയതാണെന്ന സംശയം വിലപ്പെടുന്നത് രണ്ടു വർഷം മുമ്പ് കൊല്ലപ്പെട്ട പിതാവ് ബിജുവിന്റെ കുഴിമാടത്തിൽ ക്രൈംബ്രാഞ്ച് പരിശോധനയും നടത്തി ബിജു മരിച്ച് മാസങ്ങൾക്കകം തന്നെ ഭാര്യ അഞ്ജന രണ്ട് കുട്ടികളോടൊപ്പം കാമുകനായ അരുൺ ആനന്ദിനൊപ്പം പോവുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഏഴുവയസ്സുകാരനെ വയസ്സുകാരനെ ഇരിക്കുക വലിച്ചിടിച്ച് അരുൺ കൊലപ്പെടുത്തിയത് ആര്യന്റെ അച്ഛൻ ബിജുവിന്റെ മരണവും കൊലപാതകമാണോ എന്ന സംശയത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കേസിലെ നെയ്യാറ്റിങ്ങരയിലെ കുടുംബ വീട്ടിലെ കുഴിമാടത്തിലെത്തി പരിശോധനയും നടത്തി